ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു 2 ടയർ വെഡ്ഡിംഗ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. 3 kg ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. പിന്നെ സ്പാച്ചുല ഡിസൈൻസും കാണിക്കുന്നുണ്ട്. അപ്പം നല്ല സിമ്പിളായിട്ടുള്ള ഈ കേക്ക് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. താഴെയുള്ള ടയറിൽ ഞാൻ കൊടുക്കുന്നത് 2 kg, മുകളിലുള്ള ടയറിൽ 1 kg ആണ് കൊടുക്കുന്നത്. താഴെയുള്ള ടയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1 kg ഒരു 2 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചോക്ലേറ്റ് സ്പഞ്ചും ഒരു വാനില സ്പഞ്ചും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ മുകളിലെ ടയറിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1/2 kg 2 കേക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഒരു വാനിലൻ്റെയോ ഒരു ചോക്ലേറ്റിൻ്റെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്പഞ്ചിൻ്റെ എല്ലാം റെസിപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ ചൂടൊക്കെ തന്നതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ടേൺ ടേബിളിൻ്റെ പുറത്ത് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് 1st ലെയർ കേക്ക് ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 kg വാനിലൻ്റെ ഷീറ്റാണ് 1st വെച്ച് കൊടുത്തത്. അതിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യാം. 1 kg സ്പഞ്ചൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് 8 ഇഞ്ചിൻ്റെ സോസ് പാനിലാണ്. പിന്നെ അതേപോലെ 1/2 kg സ്പഞ്ച് ഉണ്ടാക്കിയത് ഒരു 6 ഇഞ്ചിൻ്റെ സോസ് പാനിലാണ് കേട്ടോ. വാനിലൻ്റെ സ്പഞ്ചും ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ ചോക്ലേറ്റിൻ്റെ സ്പഞ്ചും 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് കഴിഞ്ഞതിന് ശേഷം 2nd ലെയറായിട്ട് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഷീറ്റാണ്. അപ്പം ചോക്ലേറ്റ് ഷീറ്റിൻ്റെ മുകളിലും നമുക്ക് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീമും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ ലെയറും ഇതേപോലെ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 6 ലെയറും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഈ കേക്കിന് ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കണം. എന്നിട്ട് നമുക്ക് മുകളിലെ ടയറൊന്ന് റെഡിയാക്കി എടുക്കണം. കാരണം അത് നല്ലതുപോലെ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ടേൺ ടേബിളിൻ്റെ പുറത്ത് ഒരു 1/2 kg ചോക്ലേറ്റ് സ്പഞ്ച് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് വെട്ടാക്കി കൊടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ 2ാമത്തെ ഷീറ്റ് കൊടുത്തത് വാനിലൻ്റെതാണ്. അപ്പോൾ വാനിലൻ്റെ ഷീറ്റ് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെട്ടാക്കി കൊടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഓരോ ലെയറും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്ന വാനിലൻ്റെ ഷീറ്റിന്മേൽ ഞാൻ ബ്ലൂബെറിൻ്റെ ക്രഷും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ കേക്കിൻ്റെ സെൻട്രലായിട്ട് ഞാനൊരു സ്റ്റിക്കും കൂടി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കേക്ക് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കേക്ക് ലെവൽ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ്സ് കൂടെ ഞാൻ നമ്മൾ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ നമ്മൾ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാലറ്റ് നൈഫ് കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടും. കേക്ക് നമ്മൾ ഐസിങ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്യുക. ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടൂല. ഐസിങ് ചെയ്യുന്നത് റെഡി ആവാത്ത ആൾക്കാർക്കൊക്കെ ഈ ഡിസൈന് വളരെ ഉപകാരപ്രദമാവും. അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ സ്പാച്ചുല ഡിസൈന്. അങ്ങനെ നമ്മുടെ ഈ ഒരു മുകളിലത്തെ ടയർ കേക്കിൻ്റെ ഫിനിഷിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്രിഡ്ജിൽ നല്ല ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം. ഇനി ഞാൻ നമ്മൾ നേരത്തെ ക്രം കോട്ട് ചെയ്ത് വെച്ച കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇനി നല്ല തിക്കായിട്ടുള്ള കോട്ടിങ് കൊടുക്കണം. അപ്പോൾ ക്രീം വെച്ചിട്ട് നല്ലതുപോലെ ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇപ്പം ഞാൻ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും ഇതിൻ്റെ സൈഡ്സിലും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പാച്ചുല ഡിസൈൻസ് കൊടുക്കാം. കേക്കിൻ്റെ സൈഡ്സിൽ കംപ്ലീറ്റ് ഞാൻ ഈ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ടോപ്പിലും ഞാൻ സൈഡ്സിലായിട്ട് ഈ ഡിസൈൻ തന്നെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻട്രലായിട്ടാണല്ലോ നമ്മൾ അടുത്ത സെക്കൻഡ് ടയർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡ്സിൽ മാത്രമാണ് ഞാൻ ഈ ഡിസൈൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കും ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ ഞാൻ ഡെലിവറി ചെയ്യുന്നതിൻ്റെ അന്നേ ദിവസമാണ് കേട്ടോ കേക്ക് എടുത്തത്. ഇനി കേക്കിൻ്റെ നടുവിലായിട്ട് ഞാനൊരു സ്ട്രോ വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇറക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചുകൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മളെ മുകളിലുള്ള ടയറ് ഫ്രിഡ്ജിൽ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡെക്കറേഷൻസ്. പിന്നെ ഞാൻ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് മുകളിലും പിന്നെ താഴത്തെ ടയറിൻ്റെ മുകളിൽ സൈഡിലും ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെഡ്ഡിങ് കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.